രാജ്യാതിർത്തി കടന്ന് കർഷക സമരം ലോകമെമ്പാടും ശ്രദ്ധ നേടുമ്പോൾ ഇന്ത്യക്കുള്ളിൽ കർഷക സമരത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് രംഗത്തുള്ളത് കാര്യമറിഞ്ഞും അറിയാതെയും പലരും പ്രതികരിക്കുന്നുമുണ്ട് കർഷക സമരത്തെ വിമർശിക്കുന്നവരെല്ലാം തന്നെ ട്രോളുകളിൽ നിറയുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റും എഴുത്തുകാരനുമായ ധീരജ് ദിവാകറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ശ്രദ്ധേയവും ചിന്തിപ്പിക്കുന്നതുമായി മാറുകയാണ് ധീരജ് കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ദേശവിരുദ്ധരോട് ഒരു ചോദ്യം സ്വാതന്ത്ര്യാനന്തരം കഴിഞ്ഞ എഴുപത്തിരണ്ട് വർഷങ്ങൾ കർഷകർ ഇന്നത്തെ കർഷക നിയമമില്ലാതെയാണ് ജീവിച്ചത് എന്നിട്ട് പ്രതിവർഷം ആയിരക്കണക്കിന് കർഷകർ തൂങ്ങിച്ചെത്തതല്ലാതെ ഏതെങ്കിലും കർഷകൻ രക്ഷപ്പെട്ടിരുന്നോ കാരണമെന്താ ഇടനിലക്കാർ എന്ന രീതിയിൽ നിൽക്കുന്ന മണ്ടിക്കാർ കർഷകന്റെ അധ്വാനത്തെ ചൂഷണം ചെയ്ത് തടിച്ചുകൊഴുത്തു കർഷകൻ എന്നും ദരിദ്രനായി തുടർന്നു ജനങ്ങളിലെ ദാരിദ്ര്യം മാറിയാൽ ചില പ്രത്യയ ശാസ്ത്രങ്ങൾക്ക് പിന്നെ രാജ്യത്ത് പ്രസക്തിയില്ലാതെ വരും അതുകൊണ്ട് ഏത് വിധേനയും രാജ്യത്ത് പട്ടിണി നിലനിൽക്കേണ്ടത് രാഷ്ട്രീയ ഉദരവാദികളുടെ ആവശ്യമായിരുന്നു നോക്കുകൂലിയും വെട്ടിനിരത്തിലും കൊടികുത്തലും വ്യാവസായിക പൂട്ടിക്കലുമൊക്കെയായി എഴുപത്തിരണ്ട് ആണ്ടുകൾ അവർ പിന്നിട്ടു ഇരുപത്തി കൊല്ലം വിപ്ലവം കലക്കി ചുട്ടെടുത്ത ബംഗാൾ ഇന്ന് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ദരിദ്രമായി തുടരുന്നു അവസാനം കർഷകന്റെ നെഞ്ചിൽ വെടിയും വെച്ച് കനൽത്തരിയായി എന്നിട്ടും ശൌര്യം ഒതുങ്ങിയിട്ടില്ല പക്ഷെ ഇനി അത് ഇന്ത്യയിൽ നടക്കില്ല നിയമം ഒന്ന് രണ്ട് വർഷം നടപ്പാക്കട്ടെ എന്നിട്ട് കർഷകൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ അപ്പോൾ കരഞ്ഞാ പോരെ ഇന്ത്യയിൽ ഒഴികെ ലോകത്ത് കാർഷിക വൃത്തി നടത്തുന്നവർ എല്ലാം സമ്പന്നന്മാരാണ് അതെന്താണെന്നറിയാമോ തിരിച്ചറിവില്ലാത്ത ഇന്ത്യയിലെ പാവം കർഷകരെ ഊളകൾക്ക് പറഞ്ഞു പറ്റിക്കാൻ എളുപ്പമാണ് കേന്ദ്ര സർക്കാർ ബിൽ കൊണ്ടുവന്നെങ്കിൽ ആരൊക്കെ തലകുത്തി മറിഞ്ഞാലും അത് നടപ്പാക്കിയിരിക്കും അനാജ് ബന്ദിയൊക്കെ നടത്തി രാജ്യത്തെ പ്രതിസന്ധിയിലാക്കുമെന്നാണ് പുതിയ ഭീഷണി അതായത് കർഷകർ അവർക്ക് വേണ്ടത് മാത്രം കൃഷി ചെയ്യുമെന്ന് അപ്പോൾ അവശ്യ സാധനങ്ങളില്ലാതെ ജനം ബുദ്ധിമുട്ടുമെന്ന് എന്നാൽ പിന്നെ മൊത്തം കർഷകരുടെ പൂജ്യം ദശാംശം രണ്ട് നാല് ആറ് ശതമാനം വരുന്ന നീയൊക്കെ അനാജ് ബന്ധി ഒന്ന് ഉണ്ടാക്കി കാണിക്കട്ടെ അനാജ് ബന്ദി അല്ല എന്ത് കിണ്ടി വന്നാലും രാജ്യത്ത് ഒരു പ്രശ്നവും ഉണ്ടാകില്ല കാരണം അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ രാജ്യത്ത് തരിശായി കിടക്കുന്ന സ്ഥലത്തെല്ലാം ആൾക്കാർ സ്വന്തം ആവശ്യത്തിന് ഇറക്കും ഇനി അതുകൊണ്ടും തികഞ്ഞില്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കണക്കിന് ധാന്യങ്ങൾ ഇന്ത്യയിൽ ഒഴുകിയെത്തും കൃഷി ഒട്ടുമില്ലാത്ത അറേബ്യൻ രാജ്യങ്ങളിൽ ജനങ്ങൾ ജീവിക്കുന്നില്ലേ കർഷകർ വെറും സേവനമായിട്ടൊന്നുമല്ല രാജ്യത്ത് കൃഷി ചെയ്യുന്നത് ഏതൊരു തൊഴിലും പോലെ വരുമാനം പ്രതീക്ഷിച്ചാണ് കർഷകർ കൃഷി ഇറക്കുന്നത് അതുകൊണ്ട് കർഷകർ കൃഷി നടത്തിയില്ലെങ്കിൽ എന്തു സംഭവിക്കുമെന്ന് ചോദിക്കുന്നതുപോലെ രാജ്യത്ത് ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും ചോദിക്കാം ഡോക്ടർമാർ എഞ്ചിനീയർ നിർമ്മാണ തൊഴിലാളികൾ ബാർബർ തയ്യൽക്കാർ മീൻപിടുത്തക്കാർ ചില്ലറ വിൽപ്പനക്കാർ ബസ് മറ്റു വാഹന ജീവനക്കാർ ഇവരെല്ലാം പണി നിർത്തിയാൽ എന്ത് സംഭവിക്കും അതുപോലെയേ കർഷകനും പണി നിർത്തിയാൽ സംഭവിക്കും ഭൂമിയിൽ മനുഷ്യരുണ്ടായിട്ട് പതിനായിരം വർഷമേ ആയിട്ടുള്ളൂ ഇത്രയും വർഷമെങ്കിലും കർഷകൻ കൊത്തിക്കിളച്ചു കൊടുത്തത് കൊണ്ട് മാത്രമല്ല മാനവരാശി നിലനിന്നത് അവർ ആഹാരം കഴിച്ചത് ഭൂമിയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി തുടങ്ങിയിട്ട് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്നാണ് അതായത് ആവശ്യം സൃഷ്ടിയുടെ മാതാവ് തലയ്ക്ക് വെള്ളം പൊങ്ങിയാൽ അതിനു മുകളിൽ തോണി അതിനപ്പുറം ഒരു പുല്ലുമില്ല പൂജ്യം ദശാംശം രണ്ട് നാല് ആറ് ശതമാനത്തിനു വേണ്ടി രാജ്യത്തിലെ കർഷകർക്ക് മുഴുവൻ ഗുണമാകുന്ന നിയമം ഒരു കാരണവശാലും എടുത്തു കളയാൻ സാധിക്കില്ല അതിനുള്ള വെള്ളം മാറ്റിവെക്കുന്നതാണ് നല്ലത് ദേശവിരുദ്ധ കളകൾക്കൊപ്പമല്ല യഥാർത്ഥ കർഷകർക്കൊപ്പം ദിവാകർ ബുള്ളോ കാർട്സ് യുവർ ഫ്രണ്ട്ലി റീറ്റെയിൽ പാർട്ണർ ഓപ്പോസിറ്റ് കോടിയൽ ആർ കെ പോശ്യമായ എല്ലാ ഗ്രോഷറീസും നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തുന്നു